മഴയിങ്ങനെ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അനുഭവിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വേറെ മേഖലകളുണ്ട്. കാരണം ആരോഗ്യം ഒരു വലിയ പ്രശ്നമാണ് ഈ ഒരു സമയത്ത്. ഒരുപാട് സാംക്രമിക രോഗങ്ങൾ പടരുന്ന ഒരു സമയമാണ് മഴക്കാലം. അപ്പോൾ ഇതേക്കുറിച്ചെല്ലാം വളരെ വിദഗ്ധമായിട്ടുള്ള നല്ല കുറേ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സാംക്രമിക രോഗ വിഭാഗം തലവൻ ഡോക്ടർ ആർ അരവിന്ദ്. നമ്മുടെ റിപ്പോർട്ടർ ജസ്റ്റിനയ്ക്കൊപ്പം അദ്ദേഹം തൻ്റെ ഈ ഒരു മഴക്കാലത്ത് സ്വീകരിക്കേണ്ട മുൻകരുതൽ ആരോഗ്യ ചിന്തകൾ. ആസ്വദിക്കാനുള്ളതാണ് മഴ, അതുപോലെ തന്നെ വേണം മുൻകരുതലും. കേട്ടിട്ടുള്ളതും അല്ലാത്തതുമായ രോഗങ്ങളുടെ പെയ്ത്ത് കാലം കൂടിയാണ് മഴക്കാലം. അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഇന്ന് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സാംക്രമിക രോഗവിഭാഗം തലവൻ ഡോക്ടർ ആർ അരവിന്ദ് പറഞ്ഞു തരും. ഡോക്ടർ, എന്തൊക്കെയാണ് ഈ മഴക്കാലത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രോഗങ്ങൾ? മഴക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട രോഗങ്ങൾ ജലജന്യ രോഗങ്ങളാണ്. അതായത് അതിസാരം, പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് എയും കൊണ്ടുള്ള ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ്, ഇതുകൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കൊതുകിൽ നിന്ന് നമുക്ക് പകരുന്ന ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഇപ്പം കൂടുതലായിട്ട് മലേറിയ കണ്ടുവരുന്നുണ്ട്. പ്രശ്നമുള്ള ഫാൾസിപ്പാര മലേറിയ ഉൾപ്പെടെ കണ്ടുവരുന്നുണ്ട്. പിന്നെ എലിപ്പനി, ചെള്ളുപനി, പിന്നെ H1N1 തുടങ്ങിയ വൈറസുകൾ കൊണ്ടുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ, ഇത്തരം രോഗങ്ങളാണ് വർഷകാലത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മഴക്കാലം പനിക്കാലം കൂടിയാണ്. ചിക്കൻ ഗുനിയൊക്കെ പോലെ ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത പല രോഗങ്ങളും ഇന്ന് സ്ഥിരമായിരിക്കുന്നു. ഈ ഒരു മാറ്റത്തിന്റെ കാരണം എന്താണ്? അനിമൽസും മനുഷ്യനും തമ്മിലുള്ള ഇന്റർഫേസ് കുറയുമ്പോഴാണ് ഈ കൂടുതലായിട്ട് ഈ രോഗങ്ങൾ കണ്ടുവരുന്നത്. ഉദാഹരണം വെച്ച് പറയാം ഈ ചെള്ളുപനിയുടെ കാര്യത്തിൽ. ഇപ്പം ചെല്ലുപണി ഈ ഷ്രബ് ഫോറസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, കുറ്റിക്കാടുകളുള്ള സ്ഥലങ്ങളിൽ. ഇപ്പോൾ നമ്മളുടെ ഈ വന്യജീവിതം കാരണം കൂടുതലായിട്ട് എൻക്രോച്ച്മെന്റ് ഫോറസ്റ്റിലോട്ട് ഉണ്ടാവുന്നുണ്ട്. അതായത് അവരുടെ ഹാബിറ്റാറ്റിലോട്ട് മനുഷ്യൻ എൻക്രോച്ച് ചെയ്യുമ്പോൾ ആ ഇൻഫെക്ഷൻസ് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഈ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന പല ഇൻഫെക്ഷൻസും കൂടുതലായിട്ട് കണ്ടുവരാനുള്ള കാരണം. പിന്നെ ചിക്കൻ ഗുനിയയുടെ കാരണം എടുക്കാനാണെങ്കിൽ ഈ നമ്മൾ ഏഡിസ് ജിപ്റ്റി മോസ്കിറ്റോ കേരളത്തിലുള്ളതാണ്, ഡെങ്കിപ്പനി ഉണ്ടാക്കുന്നതും അതേ മോസ്കിറ്റോ തന്നെയാണ്, അതേ കൊതു തന്നെയാണ്. അപ്പോൾ അതിൽ അണുവും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോപ്പുലേഷൻ സസെപ്റ്റബിൾ ആണ്. അപ്പം ഏതൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും മൂന്ന് കാരണങ്ങൾ വേണം. ഒന്ന് ഏജന്റ്, അതായത് ഈ വൈറസ് വരണം, പിന്നെ പകർത്തുന്ന കൊതു ഇവിടെ തന്നെ ഉണ്ട്, പിന്നെ സസെപ്റ്റബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ, നമ്മളെല്ലാം തന്നെ സസെപ്റ്റബിൾ ആയിട്ട്, പിന്നെ ആഡിക്വേറ്റ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് ആണ് ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. കാരണം ഈ കൊതുകൾക്ക് പെറ്റി വരുവാനുള്ള സാഹചര്യം, കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം കൂടുതലായിട്ട് മഴക്കാലത്ത് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് ഈ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരുന്നത്. പൊതുവിൽ ഈ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? രണ്ട് തലങ്ങളിലാണ് നമ്മൾ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഒന്ന്, വ്യക്തി ശുചിത്വം. അത് നമ്മൾ മലയാളികൾ വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നിലാണ്. പക്ഷേ അതേ പ്രാധാന്യം നമ്മൾ ഒരിക്കലും പരിസര ശുചിത്വത്തിന് കൊടുക്കാറില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എഡിസ് ഈജിപ്തിയുടെ ഈ മുട്ടകൾ ഒരു 6 മാസം വരെ ഈ വെള്ളമില്ലെങ്കിലും ഈ പാത്രങ്ങളിൽ കാണാൻ സാധ്യതയുണ്ട്. വെള്ളം ഒഴിച്ചു കളയുന്നതിനുപരിയായി നല്ലവണ്ണം വശങ്ങൾ തേച്ച് കഴുകുകയും കൂടെ ചെയ്തില്ലെങ്കിൽ കുറച്ച് പിന്നെ എന്തെങ്കിലും മഴ പെയ്താൽ ഈ ഡ്രൈ കണ്ടെയ്നറിൽ നിന്ന് തന്നെ കൊതുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വേസ്റ്റുകൾ കെട്ടിക്കിടക്കുകയാണെങ്കിൽ എലികൾ പെറ്റുവരും. എലികൾ പെറ്റുവരികയാൽ എലിപ്പനി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എലികളിൽ ഈ ചെള്ളുണ്ട്. ചെള്ള് കൂടുതലായിട്ട് വരുമ്പോൾ ചെള്ളിൻ്റെ ഒരു ജീവിത ക്രമത്തിലെ ഒരു മൈറ്റ് കാരണമാണ് ഈ ചെള്ളുപനി ഉണ്ടാകുന്നത്. ഇതെല്ലാം തന്നെ ഇന്റർകണക്റ്റഡ് ആണ്. ഈ പരിസര ശുചിത്വം എൻഷുർ ചെയ്താൽ മാത്രമേ ഇൻഫെക്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. പിന്നെ കൊതുകടി കൊള്ളാതെ മാക്സിമം ശ്രമിക്കുക. എഡീസ് കൊതുകൾ കഴിക്കുന്നത് അതിരാവിലെയും വൈകുന്നേരങ്ങളിലുമാണ്. ഈ സമയം പുറത്തിറങ്ങേണ്ടി നമുക്ക് എന്തായാലും പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല. പുറത്തിറങ്ങുമ്പോൾ മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ, പ്രത്യേകിച്ച് കുട്ടികളെ ധരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ജലത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങൾക്കെതിരെ നമുക്ക് എന്ത് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും? പ്രത്യേകിച്ചും കോളറ വയറിളക്കം ഒക്കെ ഇപ്പോൾ ഒരുപാട് കൂടുതൽ ഉണ്ടാകുന്നതായി കേൾക്കുന്നു. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ഉള്ളത് ഇപ്പോൾ കോളറ ഔട്ട് ബ്രേക്ക് മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളും പാലക്കാടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മൾ വെള്ളം പുറത്തുനിന്ന് കുടിക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഈ കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഷേക്കുകൾ പോലുള്ള ഡ്രിങ്ക്സ് ഈ സമയത്ത് മഴക്കാലത്ത് കുടിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കുട്ടികളെ സംബന്ധിച്ച് രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു കാലം കൂടിയാണ് മഴക്കാലം. കുട്ടികളുടെ കാര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? കുട്ടികളുടെ കാര്യത്തിൽ വ്യക്തി ശുചിത്വം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. ദിവസം ഒരു നേരമെങ്കിലും കുളിപ്പിക്കണം. അതുകൂടാതെ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന അവസരങ്ങളിൽ കൈയും കാലും സോപ്പും വെള്ളവും വെച്ച് എന്തായാലും കഴുകേണ്ടതാണ്. അതുകൂടാതെ കുട്ടികളെ സംബന്ധിച്ച് ഇവർ ഈ സ്കൂളിൽ വെച്ച് ബാക്കിയുള്ള കുട്ടികളുമായിട്ട് നല്ലവണ്ണം ഇൻട്രാക്ട് ചെയ്യുന്നവരായതുകൊണ്ട്
ഇൻഫ്ലുവൻസ, അതായത് ഇപ്പം H1N1 പോലുള്ള വൈറസ് കൊണ്ടുള്ള ഇൻഫ്ലുവൻസ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് പനി വന്നാൽ ക്ലാസ് മിസ്സായാലും കുഴപ്പമില്ല, പനി മാറുന്നവരെ സ്കൂളിൽ വിടാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും അത് വൈറൽ പനിയാണെങ്കിൽ പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ആഹാരത്തിനെ പറ്റിയും ഈ ശുദ്ധജലത്തിനെ പറ്റിയും ഉള്ള കാര്യങ്ങളും കുട്ടികൾക്ക് ആപ്ലിക്കബിൾ ആണ്. മഴ വരുമ്പോൾ കുട കരുതുന്നത് പോലെ തന്നെ മഴക്കാല രോഗങ്ങളെക്കുറിച്ചും കരുതലുണ്ടാകണമെന്നാണ് ഡോക്ടർ നമ്മെ ഓർമ്മിപ്പിച്ചത്. വളരെയധികം നന്ദി.